കിഫ്ബി ഉറപ്പാക്കിയ ധനലഭ്യതയിൽ തിരുവമ്പാടിയുടെ വികസന സ്വപ്നങ്ങൾ പൂവണിയുകയാണ്. കാണാം തിരുവമ്പാടി മണ്ഡലത്തിലെ വികസന വിശേഷം. സമുദ്രനിരപ്പിൽ നിന്ന് 300 മുതൽ 1500 വരെ അടി ഉയരത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന കിഴക്കൻ മലയോര മേഖല. തിരുവിതാംകൂർ ജനതയുടെ കുടിയേറ്റം വേറിട്ട ചരിത്രം നൽകിയ പ്രദേശമാണ് തിരുവമ്പാടി. കുന്നുകളും ചെരിവുകളും സമതലങ്ങളും പാറക്കെട്ടുകളും ഇടകലർന്ന വേറിട്ട ഭൂപ്രകൃതിയാണ് തിരുവമ്പാടിയുടേത്. ഇതിനൊപ്പം തുഷാരഗിരി വെള്ളച്ചാട്ടം, അരിപ്പാറ വെള്ളച്ചാട്ടം, കോഴിപ്പാറ വെള്ളച്ചാട്ടം എന്നിവയും തിരുവമ്പാടിയുടെ പ്രകൃതി ഭംഗിക്ക് അഴകേറ്റുന്നു. ചാലിയാറിന്റെ ഭാഗമായ ഇരുവഴിഞ്ഞിപ്പുഴ തിരുവമ്പാടിയുടെ ഓരം ചേർന്നൊഴുകുന്നു. റബ്ബർ, തെങ്ങ്, കവുങ്ങ് എന്നിവ കൃഷി ചെയ്യുന്ന ഇവിടെ തദ്ദേശീയരുടെ മുഖ്യ ജീവനോപാധി കൃഷി തന്നെ. തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, കൂടത്തായി, മൈക്കാവ്, അത്തിപ്പാറ, കൈതപ്പൊയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തിരുവമ്പാടി മണ്ഡലം. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. 1,088.89 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി തിരുവമ്പാടിയിൽ നടപ്പാക്കുന്നത്. ആകെ 16 പദ്ധതികളാണ് മണ്ഡലത്തിനായി കിഫ്ബി വിഭാവനം ചെയ്തിരിക്കുന്നത്. വികസനം യഥാർത്ഥത്തിൽ റോഡുകളുടെ വികസനം, പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ഇതെല്ലാം തീർത്തും ഇല്ലാതിരുന്നൊരു ഘട്ടമാണ് 1977 മുതൽ 2000. 1980 സഹം നയനാർ മുഖ്യമന്ത്രി. നയനാർ മുഖ്യമന്ത്രിയായപ്പം മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഹൈസ്കൂളുകൾ അനുവദിച്ചു. കോടഞ്ചേരി ഗവൺമെൻറ് കോളേജ് അനുവദിച്ചതും ആ വർഷം തന്നെയാണ്. 11 ഹൈസ്കൂളുകൾ അന്നത്തെ ഈ മണ്ഡലത്തിൽ ആ ഗവൺമെൻറ് അനുവദിച്ചു. റോഡുകളുടെ കാര്യത്തിൽ ആ ഒരു പുരോഗതി റോഡുകളുടെ കാര്യത്തിൽ അന്നും ഉണ്ടായില്ല. ഗതാഗത മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് തിരുവമ്പാടിയിലെ കിഫ്ബിയുടെ വികസന പാക്കേജ്. കുടിയേറ്റ കർഷകർ തിങ്ങിത്താമസിക്കുന്ന മലയോരങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള റോഡുകളുടെ അപര്യാപ്തതയായിരുന്നു ഇവിടുത്തെ വലിയ വെല്ലുവിളി. മണ്ഡലത്തിൽ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിനാണ് കിഫ്ബി ഏറ്റവും അധികം ധനലഭ്യത ഉറപ്പാക്കിയത്. നമ്മുടെ തിരുവമ്പാടി അസംബ്ലി നിയോജകമണ്ഡലത്തിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ 5 കൊല്ലക്കാലത്തിനുള്ളിൽ, 4.5 കൊല്ലക്കാലത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ കൈതപ്പൊയിൽ, തിരുവമ്പാടി, അഗസ്ത്യമുടി റോഡ് 87 കോടി രൂപയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വളരെ, യാത്രയ്ക്ക് മാത്രമല്ല അവരുടെ ചരക്ക് ഗതാഗതം യഥാസമയത്ത് സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിനൊക്കെ തന്നെ ഈ റോഡുകളെല്ലാം ഇങ്ങനെ വരുന്നതുകൊണ്ട് വളരെ പ്രയോജനകരമായിരിക്കും. മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതി എന്ന് വിശേഷിപ്പിക്കുന്നത് ആനക്കാംപൊയിൽ, കള്ളാടി, മേപ്പാടി തുരങ്കപാതയാണ്. ചുരം കയറാതെ വയനാട്ടിലേക്ക് കടക്കാൻ കഴിയുന്നതാണ് പാത. ഗതാഗത കുരുക്കിൽ പെടാതെയുള്ള യാത്രയെന്ന തിരുവമ്പാടിക്കാരുടെ സ്വപ്നവും ഇതോടെ സഫലമാകും. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞു. മറിപ്പുഴ മുതൽ കള്ളാടി വരെ 6.9 കിലോമീറ്റർ തുരങ്കപാതയ്ക്ക് 900 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബി വഴി 658 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. 3 വർഷത്തിനകം പൂർത്തിയാകുന്ന തരത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്വർഗം കുന്നിൽ മല തുരന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കള്ളാടിയിൽ നിന്ന് മേപ്പാടി വരെ നിലവിൽ 7 കിലോമീറ്റർ ടാർ ചെയ്ത റോഡുണ്ട്. മറിപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുന്നത് ഉൾപ്പെടെയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നത്. പ്രാഥമിക സർവേ പൂർത്തിയായിട്ടുണ്ട്. വനഭൂമിക്ക് ആഘാതമേൽക്കാതെ നിർമ്മിക്കുന്ന തുരങ്കപാതയ്ക്ക് കേന്ദ്ര സർക്കാരും പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. പാത തുടങ്ങുന്നതും അവസാനിക്കുന്നതും സ്വകാര്യ ഭൂമിയിലൂടെയാണ്. ഈ ഭൂമി ലഭ്യമായത് നിർമ്മാണത്തിന്റെ വേഗത കൂട്ടും. 800 അടി താഴ്ചയിലൂടെയാണ് ടണൽ കടന്നുപോകുന്നത്. തുടങ്ങുന്നതും അവസാനിക്കുന്നതും പ്രൈവറ്റ് ലാൻഡിലാണ്. പ്രൈവറ്റ് ലാൻഡ് സൗജന്യമായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാരിസ്ഥിതിക പ്രത്യാഘാതം ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്നില്ല. അത് 658 കോടി രൂപ ഇപ്പം മുടക്കി അനുമതി കൊടുത്തു. അതിൽ 10% അവർക്ക് സെൻറ്റേജ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ അത് കൈമാറി.
അത് വെച്ചിട്ട് അവർ സർവേയും പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊങ്കൺ റെയിൽവേ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസിയാണ്. താമരശ്ശേരി ചുരത്തിന് ബദലായി വരുന്ന തുരങ്കപാത മലയോര മേഖലയുടെ വികസന പാതയാകുമെന്നാണ് പ്രതീക്ഷ. പരിസ്ഥിതിക്കോ ജൈവസമ്പത്തിനോ ഒരു കോട്ടവും വരുത്താതെയാണ് തുരങ്കപാതയുടെ നിർമ്മാണം. വൈഭവത്തിൽ ചെറുതും വലുതുമായ ഗ്രാമീണ റോഡുകളുടെ പദ്ധതി, അതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം വലിയ തോതിലുള്ള സാധാരണക്കാർ മക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ആക്കിക്കൊണ്ട് ഗുണനിലവാരം, വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങളാണ് ഈ മണ്ഡലത്തിൽ ആകെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും മണ്ഡലത്തിൽ ഒട്ടേറെ പദ്ധതികൾക്ക് കിഫ്ബി ധനലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. 5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ആധുനിക സൗകര്യങ്ങളുള്ള 3 നില കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. സ്വകാര്യ മേഖല ഉറപ്പു നൽകുന്ന ചെലവേറിയ സൗകര്യങ്ങൾ സൗജന്യമായി നൽകുകയാണ് പൊതുവിദ്യാലയങ്ങൾ. ആധുനിക സൗകര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന പുതിയ ബ്ലോക്ക് തികച്ചും പഠന സൗഹൃദമാണ്. IT എനേബിൾഡ് ക്ലാസ് റൂംസ്, IT ലാബ്, സയൻസ് ലാബ്, ടോയ്ലറ്റ് ബ്ലോക്ക്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അടുക്കള, ഊട്ടുപുര എന്നിവയെല്ലാം പുതിയ ബ്ലോക്കിന്റെ ഭാഗമാണ്. 900 വിദ്യാർത്ഥികളാണ് ഇവിടെ മുൻപ് പഠിച്ചിരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം 1200 വർദ്ധിച്ചത് സ്കൂളിലെ അധിക സൗകര്യങ്ങളുടെ വരവോടെയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് നവീന രീതിയും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവമ്പാടി മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിച്ചാട്ടാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കാരണം വെച്ചാല് ഇപ്പം മുക്ക നഗരസഭയിലെ തന്നെ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂള് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് വികസനങ്ങൾ സ്കൂളിൽ നടന്നു. കിഫ്ബിയുടെ സഹായത്തോടു കൂടി കെട്ടിട സൗകര്യങ്ങൾ, തിരുവമ്പാടി മണ്ഡലത്തിലെ തന്നെ ചെറുവാടി സ്കൂള്, അതേപോലെ നിരവധി സ്കൂളുകളിൽ ഇത്തരത്തില് വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കിഫ്ബി ഈയുടെ ഇടപെടൽ മൂലം. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2.4 കോടി ചെലവിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പുതുപ്പാടി, ചേന്ദമംഗല്ലൂർ, കൈതപ്പൊയിൽ, മണ്ണാശ്ശേരി സ്കൂളുകളും കോടഞ്ചേരി ഗവൺമെന്റ് കോളേജും മുഖം മിനുക്കലിന്റെ പാതയിലാണ്. തിരുവമ്പാടിയുടെ കായിക സ്വപ്നങ്ങൾക്ക് പൂർണ്ണത നൽകാനായി 6.90 കോടി ചെലവിൽ ഒരു സ്റ്റേഡിയവും കിഫ്ബി പദ്ധതികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സഹിതം ഡിസൈൻ ചെയ്തിരിക്കുന്ന മാമ്പറ്റ മുനിസിപ്പൽ സ്റ്റേഡിയം ദേശീയ ഗെയിംസ് വരെ നടത്താൻ ശേഷിയുള്ളതായിരിക്കും. പൊതുവിദ്യാലയങ്ങളിലെ നമ്മുടെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അന്തർദേശീയ നിലവാരമുള്ള സ്കൂളാക്കി 5 കോടി രൂപ അതിന് കൊടുക്കി പണി പൂർത്തിയാക്കി. സംസ്ഥാനത്ത് ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ട 6 സ്കൂളുകളിൽ ഒന്ന് നമ്മുടെ ഈ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. മലയോര മേഖലയുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഉൾനാടൻ മേഖലകളിലേക്കുള്ള റോഡ് വികസനം. മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള റോഡ് വികസനത്തിന് വഴിയൊരുക്കാൻ കിഫ്ബി പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. 86 കോടി ചെലവിൽ കൈതപ്പൊയിൽ കോടഞ്ചേരി അഗസ്ത്യാമുഴി മലയോര റോഡ് നവീകരണം പുരോഗമിക്കുകയാണ്. 22 കിലോമീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ താമരശ്ശേരി വഴിയല്ലാതെ നേരിട്ട് അടിവാരത്തേക്ക് ചുരം കയറി വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. 155 കോടി ചെലവഴിച്ച് കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡ് നവീകരണം ആരംഭിച്ചത് ഓഗസ്റ്റിലാണ്. 34 കിലോമീറ്ററാണ് മലയോര മേഖലയിലൂടെയുള്ള റോഡിന്റെ നീളം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കക്കാടംപൊയിൽ അതിവേഗം എത്തിച്ചേരാനാകുന്ന തരത്തിലാണ് റോഡിന്റെ നിർമ്മാണം. തിരുവമ്പാടി മണ്ഡലത്തിന്റെ വികസന ചരിത്രത്തില് വലിയ മുന്നേറ്റമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് കിഫ്ബി പദ്ധതികൾ തന്നെയാണ്. കൊയിലാണ്ടി എടവണ്ണ സ്റ്റേറ്റ് ഹൈവേ 252 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി കിഫ്ബിയിലൂടെ അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ കൈതപ്പൊയിൽ അഗസ്ത്യൻമുഴി റോഡിന് 87 കോടി രൂപയാണ്. മലയോര ഹൈവേ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞിരുന്ന പദ്ധതിയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ ആ പദ്ധതി പ്രാവർത്തികമായിരിക്കുന്നു. നമ്മുടെ മണ്ഡലത്തിൽ 154 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ കൂടി ഈ പദ്ധതിക്ക് വേണ്ടി വന്നിരിക്കുന്നത്. തിരുവമ്പാടി പുല്ലുരാംപാറ റോഡിന് 77 കോടിയും മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിന് 36.79 കോടിയും തലയാട് മലപ്പുരം മലയോര ഹൈവേക്ക് 40 കോടിയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിന്റെ സാങ്കേതികാനുമതിക്കായുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. സ്വർഗം കുന്നു തുറന്നുള്ള തുരങ്കപാതയും മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മറ്റു റോഡുകളും വരുന്നതോടെ പ്രദേശവാസികൾക്ക് സുരക്ഷിതവും സുഗമവുമായ യാത്രാ സൗകര്യങ്ങൾ ലഭ്യമാകും. കിഴുക്കാൻ തൂക്കായ കുന്നുകളും താഴ്വരകളും ചെറു സമതല പ്രദേശങ്ങളുമൊക്കെയായി
വേറിട്ട ഭൂപ്രകൃതിയുള്ള തിരുവമ്പാടിയിലെ വികസന പാക്കേജ് ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചാണ് നടപ്പാക്കുന്നത്. വൻ മരങ്ങളുടെയും മുളങ്കൂട്ടങ്ങളുടെയും മുകളിൽ ഏറുമാടം കെട്ടി കൃഷി ചെയ്തിരുന്ന കുടിയേറ്റ കാലത്ത് നിന്ന് ഏറെ മുന്നോട്ടു പോയിരിക്കുകയാണ് തിരുവമ്പാടി. ഏത് കാലാവസ്ഥയിലും പച്ചപ്പ് നിലനിൽക്കുന്ന തിരുവമ്പാടിയിൽ വികസന വസന്തം പുതിയ ആരാമം തീർക്കുകയാണ് കിഫ്ബിയിലൂടെ.